അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബാദ്. ഖൈബർ യുദ്ധത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് മൊത്തം 16 പേരാണ് പുണ്യമരണം പൂക്കിയത്. അവരിൽ 4 പേർ ഖുറൈശികൾ. അഷ്ജ ഗോത്രക്കാരനായ ഒരാൾ, അസ്ലം ഗോത്രക്കാരനായ ഒരാൾ, ഖൈബർകാരനായ ഒരാൾ, ബാക്കിയുള്ളവർ അൻസാറുകളും. ജൂതന്മാരിൽ നിന്ന് കൊല്ലപ്പെട്ടത് 93 പേരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെത്തിയപ്പോൾ തന്നെ മുഹീത്ത് ഇബ്നു മസൂദ് റളിയല്ലാഹുവിനെ ഫദക്കിലെ ജൂതന്മാരുടെ അടുത്തേക്ക് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനു വേണ്ടി അയച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രതികരണം പതുക്കെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈബർ വിജയമറിഞ്ഞതോടെ അവരുടെ ഹൃദയങ്ങളിൽ ഭയം നിറഞ്ഞു. അവർ നബിയുമായി സന്ധിക്ക് തയ്യാറായി. ഖൈബർകാരുണ്ടാക്കിയ പോലെ ഫദക്കിലെ ഉൽപ്പന്നങ്ങളുടെ പകുതി നബിക്ക് നൽകാൻ അവർ തയ്യാറായി. അവിടെ മുസ്ലിം പടയാളികൾ യുദ്ധം ചെയ്തിട്ടില്ല. ഭൂമി നോക്കി നടത്താൻ അവരെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഖൈബറിൽ നിന്ന് ഒഴിവായ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദിൽ ഖുറായിലേക്ക് തിരിഞ്ഞു. അവിടെയും കുറെ ജൂതന്മാരുണ്ടായിരുന്നു. ഒരു സംഘം അറബികളും അവരുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അവിടെ ഇറങ്ങിയതും ജൂതന്മാർ ഏറി തുടങ്ങി. റസൂലിന്റെ അടിമയായ മുദ്അം ഏറിൽ കൊല്ലപ്പെട്ടു. ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുക, അദ്ദേഹത്തിന് സ്വർഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. വിഭജനത്തിൽ ഉൾപ്പെടാത്ത ഖൈബറിലെ ഗനീമത്തിൽ നിന്ന് അയാൾ എടുത്ത പുതപ്പ് അയാളുടെ മേൽ തീയായി ആളിക്കത്തുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഒരുത്തൻ ഒന്നോ രണ്ടോ ചെരുപ്പ് വാറുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിലെ ഒരു വാർ അല്ലെങ്കിൽ രണ്ട് വാർ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ യുദ്ധത്തിനൊരുക്കി അണിനിരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഓരോ പതാക ഹബ്ബാബ് ഇബ്നു മുൻദിർ, സഹൽ ഇബ്നു ഹനീഫ്, ഉബാദ ഇബ്നു ബിഷർ റളിയല്ലാഹു അൻഹും എന്നിവരെയും ഏൽപ്പിച്ചു. പിന്നെ ജൂതന്മാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഒരുത്തൻ ദ്വന്ദ്വയുദ്ധത്തിനായി ചാടി പുറപ്പെട്ടു വന്നു. അയാളെ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു നേരിട്ട് വകവരുത്തി. പിന്നെ മറ്റൊരുത്തൻ. അയാളെയും സുബൈർ വകവരുത്തി. പിന്നെയും ഒരുത്തൻ വന്നു, അയാളെയും സുബൈർ നേരിട്ടു. പിന്നെ വന്നവനെ നേരിട്ടത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ 11 പേർ അവരിൽ നിന്ന് വധിക്കപ്പെട്ടു. ഓരോരുത്തൻ കൊല്ലപ്പെടുമ്പോഴും ബാക്കിയുള്ളവരെ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാം സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു. നമസ്കാര സമയമായാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അനുചരന്മാരുമായി നമസ്കരിക്കും, പിന്നെ തിരിച്ചു വരും, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അങ്ങനെ വൈകുന്നേരം വരെ യുദ്ധം തുടർന്നു. സൂര്യൻ അസ്തമിക്കാൻ ഇനിയും ഒരു കുന്തത്തിന്റെ ദൂരമേ ബാക്കിയുള്ളൂ. അപ്പോഴേതാ ജൂതന്മാർ അവരുടെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ തയ്യാർ. അങ്ങനെ വാതിൽ ഖുറ മുസ്ലിങ്ങൾ ജയിച്ചിറക്കി. അവരുടെ സ്വത്തുക്കൾ യുദ്ധാർജിത സ്വത്തുക്കളായെടുത്തു. ധാരാളം ഉരുപ്പടികളും സാധന സാമഗ്രികളുമുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 4 ദിവസം താമസിച്ചു. ഗനീമത്ത് സ്വത്തുക്കൾ പടയാളികൾക്ക് വീതിച്ചു നൽകി. ഭൂമിയും ഈത്തപ്പന തോട്ടങ്ങളും ജൂതന്മാർക്ക് തന്നെ മേൽനോട്ടത്തിന് വിട്ടുകൊടുത്തു. ഖൈബറിലും ഫദക്കിലും ചെയ്തതുപോലെ തന്നെ. ഖൈബർ, ഫദക്ക്, വാതിൽ ഖുറ എന്നിവിടങ്ങളിലെ മുസ്ലിം വിജയം അറിഞ്ഞ തൈമയിലെ ജൂതന്മാർ ഒരു ഏറ്റുമുട്ടലിന് നിൽക്കാതെ സ്വയം സന്ധിക്ക് സന്നദ്ധരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. അവരുമായി സന്ധി ചെയ്തു. അവർക്ക് അവിടുന്ന് എഴുതി. ഇത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദിൽ നിന്ന് ബനു ആദിയാക്കാർക്കുള്ള കത്ത്. അവർക്കാണ് ചുമതല. അവർ സംരക്ഷണ നികുതി നൽകണം. അവർ ഓടിപ്പോകേണ്ടതില്ല. അവരെ നാട് കടത്തുകയുമില്ല. അവർക്കവിടെ കഴിയാം. ഖാലിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ആണ് കത്തെഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ഒരു രാത്രി പിന്നിട്ടു. വഴിയിൽ രാത്രിയുടെ അന്ത്യത്തിൽ അവർ ഉറങ്ങി. ബിലാൽ റളിയല്ലാഹുവിനോട് കാവലിരിക്കാൻ പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. പക്ഷേ തന്റെ വാഹനവും ചാരിയിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. സൂര്യൻ അസ്തമിച്ച് ഉയർന്നതുവരെ ഒരാളും ഉണർന്നില്ല. ആദ്യം ഉണർന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പുറപ്പെട്ടു പോന്നു. കുറച്ചു പുറത്ത് വെച്ച് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊപ്പം സുബ്ഹ് നമസ്കരിച്ചു. ഹിജ്റ 7 വർഷം, സഫർ അവസാനമോ റബിയുൽ അവൽ ആദ്യമോ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈബറിൽ നിന്നുള്ള മടക്കം.